എറണാകുളം കിഴക്കമ്പലത്ത് വിളക്കണക്കൽ സമരത്തിനിടയിൽ സിപിഎം പ്രവർത്തകർ മർദ്ദിച്ച 2020 പ്രവർത്തകന്റെ നില അതീവ ഗുരുതരം. സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചിൽ പങ്കെടുത്തതിനെ തുടർന്ന് പരിക്കേറ്റ കാവുങ്ങപ്പറമ്പ് പാറപ്പുറം ഹരിജൻ കോളനിയിൽ ചായാട്ടുഞ്ഞാലിൽ സി കെ ദീപുവാണ് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വയറ്റിൽ ഉൾപ്പെടെ പല ആന്തരികാവയവങ്ങളിലും മുറിവുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. കഴിഞ്ഞ 12-നാണ് ദീപുവിന് മർദ്ദനമേറ്റത്. 2020 ആഹ്വാനം ചെയ്ത സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചിന് കെ എസ് ഇ ബി തടസ്സം നിന്നത് എംഎൽഎയും സർക്കാരും കാരണമാണെന്ന് ചൂണ്ടിക്കാട്ടി വീടുകളിൽ 15 മിനിറ്റ് വിളക്കണിച്ച് പ്രതിഷേധിക്കാനാണ് ഇവർ തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ദീപുവും വീട്ടിൽ പ്രതിഷേധ സമരത്തിൽ പങ്കാളിയായി. സിപിഎം പ്രവർത്തകരായ ഒരുപറ്റം ആളുകൾ ഇത് കണ്ട് ദീപുവിനെ മർദ്ദിച്ചു. അവശനിലയിലായ ഇയാളെ വാർഡ് മെമ്പറും സമീപവാസികളും എത്തിച്ചാണ് രക്ഷപ്പെടുത്തിയത്. ഇതിനിടെ വീട്ടിനു മുന്നിലെത്തിയ അക്രമികൾ ദീപുവിന് ചികിത്സ നൽകുകയോ പോലീസിൽ അറിയിക്കുകയോ ചെയ്താൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ദീപു രക്തം ഛർദ്ദിക്കുകയും അത്യാസന്ന നിലയിലാകുകയും ചെയ്തു. പഴങ്ങനാടുള്ള ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായ ദീപുവിനെ പുലർച്ചെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും അപകടനില ഇതുവരെ തരണം ചെയ്തിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ വിളക്കണക്കൽ സമരം നടത്തിയിരുന്നത്. ഇതിന്റെ ഭാഗമായി വീട് കയറി പ്രചാരണം നടത്തിയ ദീപുവിനെ സമര ദിവസം സിപിഎം പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. ദീപു ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ടിന് പിന്നാലെ കുന്നത്തുനാട് പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ദീപുവിന്റെ ബന്ധുക്കളിൽ നിന്നുൾപ്പെടെ പോലീസ് മൊഴിയെടുത്ത ശേഷം കേസെടുക്കുമെന്നാണ് സൂചന നൽകിയിരിക്കുന്നത്. 2020 ആഹ്വാനം ചെയ്ത സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചിന് കെ എസ് ഇ ബി തടസ്സം നിന്നത് എംഎൽഎയും സർക്കാരും കാരണമാണെന്ന് ചൂണ്ടിക്കാട്ടി വീടുകളിൽ 15 മിനിറ്റ് വിളക്കണച്ച് പ്രതിഷേധിക്കാനായിരുന്നു 2020 തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ദീപുവും വീട്ടിലെ പ്രതിഷേധ സമരത്തിൽ പങ്കാളിയായത്. ഇതിനിടെയാണ് ഇത് കണ്ടുവന്ന സിപിഎം പ്രവർത്തകർ ദീപുവിനെ മർദ്ദിച്ചത്. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം, കുന്നത്തുനാട്, ഏക്കരനാട്, മഴവന്നൂർ, വെങ്കോല പഞ്ചായത്തുകളിലെ എല്ലാ വൈദ്യുതി തൂണുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് എംഎൽഎ പിവി ശ്രീനിജൻ തടസ്സം നിന്നുവെന്നാണ് 2020 പറഞ്ഞത്. ഒരു സ്ട്രീറ്റ് ലൈറ്റിന് 2500 രൂപയാണ് ചിലവ്. സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചിലൂടെ നാട്ടുകാരിൽ നിന്ന് കൂടി പണം സമാഹരിച്ചാണ് പദ്ധതി. ഇതനുസരിച്ച് വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയതോടെ കേസുകളും ഉദ്യോഗസ്ഥർക്ക് ഭീഷണിയും പദ്ധതിക്ക് വിലക്കുമുണ്ടായി. 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എംഎൽഎ തടയുന്നുവെന്നാണ് പ്രധാന ആരോപണവും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.